ശബരിമല തീർത്ഥാടനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കാനനപാതയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വന്യജീവികളുടെ ആക്രമണം തടയാൻ സോളാർ ഫെൻസിംഗ് അടക്കമുള്ള ക്രമീകരണങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തർക്ക് വിരിവയ്ക്കാൻ എട്ട് താവളങ്ങൾ ഇത്തവണ ഉണ്ടാകും കോവിഡ് നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ വർഷം അവസാന ദിവസങ്ങളിൽ മാത്രമാണ് കാനനപാത വഴി തീർത്ഥാടനം അനുവദിച്ചിരുന്നത് വീണ്ടും വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ തൊഴാൻ എത്തുന്നവർക്ക് എരുമേലിയിൽ നിന്നും കാളകെട്ടി അഴുതവഴി പമ്പയിലെത്താം പാത വെട്ടിത്തെളിക്കുന്ന ജോലികൾ ഒരാഴ്ച മുൻപ് തന്നെ പൂർത്തിയായി വനം വകുപ്പും എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയും സംയുക്തമായാണ് പാത വൃത്തിയാക്കിയത് മേളി മെഡിസിനും ചെറുപ്പം ഹെൽത്തുകാരുണ്ട് പിന്നെ കടക്കാരുണ്ട് സ്ട്രെച്ചറുണ്ട് മൂന്നെണ്ണം ഉണ്ട് ഫോറസ്റ്റുകാർ ഫുൾ സേവനമാണ് നമുക്ക് ചെയ്യുന്നതെന്ന് അവർ തന്നെ എപ്പം വിളിച്ചാലും അവർ വരും അല്ലാതൊന്നും നല്ല വിഷയമില്ല പിന്നെ കടകളെല്ലാം മേലോട്ട് പിന്നെ കുടിവെള്ളം എല്ലാം കടകളിലെ തൊട്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ കാണുന്നവരൊക്കെ വീട്ടിലിരുന്ന് ഹാൻഡിക്രാഫ്റ്റ് ചെയ്ത് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു നിങ്ങൾക്കും ഇത് തുടങ്ങണോ അവരുടെ അടുത്തുനിന്ന് പഠിക്കണോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും ആനയുടെ ആക്രമണം പതിവായുള്ളതിനാൽ പ്രധാനപ്പെട്ട പതിനൊന്ന് കേന്ദ്രങ്ങളിൽ സോളാർ വൈദ്യുത ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ മൃഗങ്ങളെ നിരീക്ഷിക്കാൻ ക്യാമറ സൗകര്യവും വൈകാതെ സ്ഥാപിക്കും ആറ് മണി ആകുമ്പോഴും ഇവിടം തുറക്കുകയുള്ളൂ ഈ ആറുമണിയാവുമ്പോൾ അഞ്ച് വാച്ചകന്മാർ ഫ്രണ്ടിൽ പോവും അയ്യന്മാരെ ഇവിടുന്ന് കയറ്റി വിടും അടുത്ത താവിടത്തിൽ കൊണ്ട് അവരാവും അടുത്ത താളത്തിൽ നിന്ന് അവിടുന്ന് അഞ്ച് വാച്ചർമാരും അയ്യപ്പന്മാരുമായിട്ട് ഫ്രണ്ടിൽ പോവും പിന്നെ ത്രൂ അങ്ങ് പോയിക്കൊണ്ടിരിക്കും പിന്നെ ലാസ്റ്റ് അഞ്ചുമണി ആറുമണി ആകുമ്പം ആനയൊക്കെ ഇറങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ ഇറങ്ങിയാലിറങ്ങിയില്ല പിന്നെ ഇവിടുന്ന് അയ്യപ്പന്മാരെ ലാസ്റ്റ് അയ്യന്മാരെയും കൊണ്ട് അടുത്ത താവളത്തിൽ കൊടുക്കും ഈ ഫെൻസിംഗ് ഉള്ളതിനകത്ത് കൊടുക്കും അതിന് ഉള്ളിലോട്ട് പിന്നെ ഹോട്ടലുകൾ അടക്കമുള്ളവ എക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റി നിർമ്മിച്ചു വരികയാണ് എല്ലായിടത്തും കുടിവെള്ള സൗകര്യമുണ്ടാകും ഘട്ടങ്ങളിൽ ഭക്തർക്ക് വൈദ്യസഹായം എത്തിക്കുന്നതിനും സൗകര്യമുണ്ട് ഇപ്പം സഞ്ചാരോഗ്യമാക്കി കഴിഞ്ഞ കടകൾ ഓരോ താവളങ്ങളിലും പ്രധാനപ്പെട്ട കടകളെല്ലാം പണി തുടങ്ങി പിന്നെ ഇപ്പം അഴുതയുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വെള്ളൊരു കുടവുണ്ട് അഴുതുക അത് എല്ലാ വർഷവും അത് തേങ്ങി ശരിയാക്കണം ഈ മലവെള്ളം പിന്നെ വന്നു കഴിഞ്ഞു തന്നെ കുളവെല്ലാം മണ്ണിട്ട് മൂടി പോകുന്നതുകൊണ്ട് അത് ഈ സേവന കേന്ദ്രം നടത്തി വരുന്ന ആളുകൾ സമാധാനമായിട്ട് ആ കുളത്തിൽ നിന്ന മണ്ണും കല്ലും എല്ലാം മാറ്റി റെഡിയാക്കി കൊണ്ടിരിക്കുക പതിവിലും നേരത്തെ ഇത്തവണ കാനനപാതയായ കരിമല വഴിയുള്ള തീർത്ഥാടനം സാധ്യമാകും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും വനം വകുപ്പും എക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റിയും ചേർന്ന് ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് ന്യൂസെയിറ്റീൻ അഴുത